പിമ്മളൂരെ മുത്തുമണീസുകളെ, മലപ്പുറം ജില്ലാ കുടുംബശ്രീ മിഷന്റെ ആഭിമുഖ്യത്തിൽ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടി ഓഗസ്റ്റ് 12 മുതൽ 16 വരെ നടത്തിയ ബഡ്സ് ഡേ വാരാചരണത്തിന്റെ അവസാന ദിവസം ഭവനംപറമ്പ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ കുട്ടികളുടെ ഒരു റാലിയും സംഘടിപ്പിച്ചു. കരുവാരകുണ്ട് ബസ് സ്റ്റാൻഡ് മുതൽ പഞ്ചായത്ത് ഓഫീസ് വരെ ആയിരുന്നു റാലി. പ്രസ്തുത പരിപാടിയിൽ സ്കൂൾ പ്രധാന അധ്യാപിക ഹരിത കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചറാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉമ്മർ, പഞ്ചായത്ത് വാർഡ് മെമ്പർമാർ എന്നിവരും ആശംസകൾ അറിയിച്ചു. പി ടി എ പ്രസിഡന്റ് എൻ കെ ഉമ്മർ, വൈസ് പ്രസിഡന്റ് സി പി കുഞ്ഞാലൻ, ഖജാൻജി ഹംസ കുന്ദനാഥ്, സി ടി ബാബു, അഷറഫ് അലി, സുമയ്യ ടീച്ചർ, സുഹ്ര, സലീന, ഹഫ്സത്ത് എന്നിവരും രക്ഷിതാക്കളും പരിപാടിയിൽ വളരെ സജീവമായി രംഗത്തുണ്ടായിരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരുവാരകുണ്ട് യൂണിറ്റ് പ്രതീക്ഷ ചാരിറ്റി മൂവ്മെന്റ് ചെയർമാൻ അയ്യൂബ് മേലടത്ത്, സലഫി മസ്ജിദ് മരുതിങ്ങൾ, 93-94 വർഷ എസ് എൽ സി ബാച്ചായ 10 ഡി ക്ലാസ്, ബട്ടർഫ്ലൈസ്, നോവൽറ്റി ക്ലബ്, കിഴക്കേതല, ഗൂഗിൾ മൊബൈൽ മരുതിങ്ങൾ, ബാവാസ് കാറ്ററിംഗ് കരുവാരകുണ്ട് എന്നിവരും കുട്ടികൾക്ക് വേണ്ട ലഘു ഭക്ഷണം, കുടിവെള്ളം എന്നിവയും ജാസ്മിൻ പ്ലാന്റ് സ്കൂൾ ബസാർ പാണ്ടിക്കാട് ഉടമ അൻവർ ബലൂണുകളും സ്പോൺസർ ചെയ്തു. രാവിലെ 10 മണിക്ക് തുടങ്ങിയ റാലി 11 മണിയോടുകൂടി പഞ്ചായത്ത് ഓഫീസിൽ സമാപിക്കുകയായിരുന്നു. നമുക്കതിന്റെ വിവരങ്ങളും അതിന്റെ ചെറിയ ഒരു ചടങ്ങ് വാരാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് സ്കൂളിലെ കുഞ്ഞുങ്ങള് കിഴക്കേത്തല ബസ് സ്റ്റാൻഡ് മുതൽ പഞ്ചായത്ത് ഓഫീസ് വരെ റാലിയായിട്ട് നടന്ന് പഞ്ചായത്ത് ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. ബഡ്സ് ദിനാഘോഷത്തിൻ്റെ പരിസമാപ്തി കുറിക്കുന്ന ഈ ചടങ്ങിൽ കുഞ്ഞുങ്ങൾ കൈനിറയ സമ്മാനങ്ങളുമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. വിവിധ സംഘടനകൾ, ക്ലബ്ബുകൾ, സ്ഥാപനങ്ങൾ അവർക്ക് ചായയും മധുര പലഹാരങ്ങളും നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ക്ലാസ് റൂമിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന ഈ കുഞ്ഞുങ്ങൾ ഇത്രയും ദൂരം നടന്ന് ഇങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു വിഭാഗം കുഞ്ഞുങ്ങളുണ്ടെന്ന് സമൂഹം തന്നെ ബോധ്യപ്പെടുകയാണ്. ഈ കുഞ്ഞുങ്ങളുള്ള വീടുകൾക്ക് മാത്രമാണ് ഇവരെ പറ്റി അറിയുന്നത്. മറ്റു പലർക്കും ഇങ്ങനെ ഒരു സ്കൂളോ ഇങ്ങനെ കുട്ടികളോ ഉള്ള കാര്യം അറിയുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾക്ക് പ്രത്യേകം കൂട്ടത്തിൽ ചേർത്ത് പിടിക്കേണ്ട കുഞ്ഞുങ്ങളാണ് ഇവരും ഈ സ്ഥാപനവും. ഈ സ്ഥാപനം നടത്തുന്ന അധ്യാപകരും അതുപോലെ തന്നെ പി ടി എ ഭാരവാഹികളും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അകമഴിഞ്ഞു വെച്ചിരിക്കുന്ന ജീവിതമാണ് അവർക്കുള്ളത്. അർപ്പണ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഇവരെ ഭക്തകണ്ഠം ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ സമാപന സമ്മേളനത്തില് ഇന്നത്തെ ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അറിയപ്പെടാതെ കടന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാൻ സാധിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത. എനിക്ക് തോന്നുന്നു 150-150-ലധികം കുട്ടികൾ നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ ഇതേ അവസ്ഥയിലുണ്ട്. ഈ കുട്ടികളെയൊക്കെ നോക്കുന്ന അവരുടെ മാതാപിതാക്കൾക്ക് ഒരുപക്ഷെ അവരൊരു പലപ്പോഴും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവരാണ് ഈ നാടിന്റെ അനുഗ്രഹം. കാരണം 150-ൽ അധികം വരുന്ന നിഷ്കളങ്കരായ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സ്, യാതൊരു കള്ളത്തരവോ ചതിയോ വഞ്ചനയോ ഒന്നുമില്ലാത്ത ഈ മനസ്സ്, ഇവര് നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും കരുവാരകുണ്ട് ഗ്രാമമാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. കാരണം ഇത്രയേറെ 150-ൽ അധികം കുട്ടികൾ, അല്ലെങ്കിൽ ഈ പ്രായമായിട്ടും കുട്ടികളുടെ അതേ സ്വഭാവത്തോടു കൂടിയിട്ട് കഴിയുന്ന ഇവരുടെയൊക്കെ പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും ദൈവം കേൾക്കാതിരിക്കില്ല. അത് അവരുടെ കുടുംബത്തിന് മാത്രമല്ല അനുഗ്രഹപ്രദമായിട്ട് മാറുക, നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും അത് അനുഗ്രഹപ്രദമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഈ കുട്ടികളുടെ മാതാപിതാക്കളോട് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഇവർ നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്. ഒരിക്കലും നിങ്ങൾ ഇവരെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന പല സമയങ്ങളിൽ, ഇപ്പോൾ ഒരു മോൾ ഇവിടെ വന്നിട്ട് വാശി പിടിക്കുന്നതുകൊണ്ട് ആ വാശിയൊക്കെ സത്യം പറഞ്ഞാൽ നമുക്കത് അത് ആ വാശി ആസ്വദിക്കാൻ കഴിഞ്ഞാൽ, അതിനെ ഒരു ഭാരമായിട്ട് കാണാതിരുന്നു കഴിഞ്ഞാൽ നമുക്കത് തീർച്ചയായിട്ടും നമുക്ക് അതിനെ ഉൾക്കൊള്ളാൻ പറ്റും. ആ ഒരു അവസ്ഥയിലേക്ക് ആയിരിക്കണം ഈ മക്കളുടെ ഓരോ വികൃതികളും ഓരോ കുസൃതികളും ഓരോ സിദ്ധാന്തങ്ങളും ഷാഡ്യങ്ങളും ഒക്കെ നമ്മൾ കാണേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ രീതിയിലാണെങ്കിൽ മുന്നോട്ടുള്ള ഇവരുടെ ജീവിതവും നിങ്ങളുടെ ജീവിതവും കുറച്ചുകൂടെ ലഘുവായിട്ട് മാറും. വലിയൊരു ഭാരമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ള തോന്നലിനപ്പുറമായിട്ട് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ് ഇവരെ കൊണ്ട് കിട്ടിയിരിക്കുന്നത് എന്നുള്ള എന്ന് മാറി ചിന്തിക്കാൻ നിങ്ങൾ എന്ന് തയ്യാറാകുന്നു അന്ന് ഈ ഇവരുടെ ജീവിതം കുറച്ചുകൂടെ സുഖകരമാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. വന്ന വഴിക്കെല്ലാം സമ്മാനങ്ങൾ കൊണ്ട് പൊതിഞ്ഞ കുട്ടികളെ, അതൊക്കെ അവരുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ നിന്നും വരുന്ന ആ സ്നേഹമാണ്, ഞങ്ങൾക്ക് ഇവരോടുള്ള സ്നേഹമാണ് ഞങ്ങൾ ഈ രീതിയിൽ കാണിക്കുന്നത്. ഞങ്ങൾ നിങ്ങളുടെയൊക്കെ വീടുകളിൽ വന്ന് ഞങ്ങൾക്ക് ശുശ്രൂഷിക്കാനുള്ള അവസരം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ കിട്ടുന്ന പൊതുവായിട്ടുള്ള അവസരങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇന്നലെ കാര്യങ്ങൾ
നമ്മള് ഇതിന്റെ ഭാരവാഹികൾ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ ഞങ്ങൾ തീർച്ചയായിട്ടും അതിന് വേണ്ട സംവിധാനങ്ങളെല്ലാം ഒരുക്കാമെന്ന് ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ ഹംസയും ഞാനും ഒക്കെ ഉറപ്പ് തന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ ശേഷം തീരുമാനിച്ച ഒരു കാര്യമാണ് ഇന്നത്തെ ഈ ബക്ഷ് ഡേയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ഘോഷയാത്ര. ഈ ഘോഷയാത്രക്ക് നമുക്ക് ഒരുപാട് സഹകരണങ്ങളും പിന്നെ സഹായങ്ങളും ചെയ്തിട്ടുണ്ട് നമ്മുടെ നോവൽറ്റി ക്ലബ്ബ്, അതുപോലെ തന്നെ ഇവിടെ എം പിന്നെ നജീബ് മുജാഹിദിന്റെ മസ്ജിദ്, വ്യാപാരി വ്യവസായി മറ്റ് സന്നദ്ധ സംഘടനകൾ, ഗൂഗിൾ മൊബൈൽസ് ഒക്കെ തന്നെ നമ്മളെല്ലാ അർത്ഥത്തിലും പിന്തുണയും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. ആ പ്രതീക്ഷ ചാരിറ്റി മൂവ്മെന്റിന്റെ ഒക്കെ പോലെ അറിയപ്പെടുന്നു അറിയപ്പെടാത്തോ ആയിട്ടുള്ള ഒട്ടേറെ ആളുകളുടെ ഭാഗത്തുനിന്ന് സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടിയാണ് നമുക്ക് ഏറ്റവും അടുത്ത് നമ്മൾ ഒരു ചാലഞ്ച് ആയിട്ട് ഏറ്റെടുത്തിട്ടുള്ളത്, എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ബഡ്സ് സ്കൂളിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണം. അതിനുവേണ്ട സ്ഥലം നമ്മൾ എടുത്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അതിന് കുറച്ച് ബാധ്യതയുണ്ട്. 35 സെന്റ് സ്ഥലമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മുടെ ഉദ്ദേശത്തിനും അപ്പുറത്തേക്ക് എല്ലാ സൗകര്യത്തോടും കൂടിയുള്ള ഒരു വിദ്യാലയമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ബാധ്യത വന്നിട്ടുണ്ട്. ആ ബാധ്യത ഈ ഒരു വർഷത്തെ വരാനിരിക്കുന്ന ഒരു ബഡ്സിന്റെ ഒരു ഫെസ്റ്റോട് കൂടി നമുക്കത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഗ്രാമപഞ്ചായത്തും നമ്മുടെ പൗരസമൂഹവും എന്ന നിലക്ക് നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നമ്മുടെ ഭാവിയിലേക്കുള്ള ഓരോ ചുവടുവെപ്പും കരുതലോടുകൂടി നടത്തണമെന്നും ഇതിനെല്ലാവരുടെയും മകമഴിഞ്ഞ പിന്തുണ ഈ നാടിന്റെ ആകെ നമുക്ക് ഉണ്ട് എന്നുള്ള തിരിച്ചറിവിന്റെ ബോധ്യത്തിലാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്